സാധാരണ നമ്മളൊരു എൽ ഇ ഡി ബൾബ് മേടിക്കുമ്പോൾ 2 വർഷം വാറണ്ടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ബൾബ് കളയുകയാണ് ചെയ്യുക. അതായത് വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ട് അത് കേടായാൽ ആ ബൾബ് നമ്മൾ കളയും. പക്ഷേ അങ്ങനെ കളയാതെ നമുക്ക് വളരെ പെട്ടെന്ന് അത് ശരിയാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു 3-4 വർഷം ആ ബൾബ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് പോലും എങ്ങനെയാണത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഇപ്പോൾ 3 ബൾബ് നിങ്ങൾ കണ്ടു. അതിൽ 1 എണ്ണം കത്തുന്നുണ്ട്, അത് സാധാ ബൾബാണ്. ബാക്കി 2 LED ബൾബ് 2 എണ്ണവും കത്തുന്നില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ ശരിയാക്കാമെന്നുള്ളത് നോക്കാം. കേടായ LED ബൾബ് നമുക്കൊന്ന് ഓപ്പൺ ആക്കണം. ചില ബൾബൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയാൽ, അതായത് തുറന്നു കഴിഞ്ഞാൽ, അടപ്പ് കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത് പോലെ നോക്കിക്കഴിഞ്ഞാൽ തുറന്നു വരും. ചിലത് തുറന്നു വരില്ല. അപ്പോൾ എൻ്റെ ഈ ടൈപ്പ് തുറന്നു വരാത്തതാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു കോമ്പസോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ അടച്ചിട്ട് ഒന്ന് തിക്കി കൊടുക്കണം. തിക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതിൽ നമ്മളൊരു ഫ്ലാറ്റ് മോഡൽ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ LED ബൾബ് ഓപ്പൺ ആക്കാൻ പറ്റും. സംഭവം ഈ LED ബൾബ് ശരിയാക്കുക എന്നുള്ളത് ഒരു 2 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിലെല്ലാം കാണിക്കുന്നുണ്ട് LED എങ്ങനെയാണ് ഓപ്പൺ ആക്കുക, അതുപോലെ സോൾഡറിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആവുന്നത്. ഇവിടെ നമുക്കൊരു LED പാനൽ കാണാം. ഇത് തെർമൽ കണ്ടക്ഷൻ പ്ലേറ്റിൽ സ്ക്രൂ ഇട്ട് മുറുക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ സ്ക്രൂ ഒക്കെ ഇവിടെ അഴിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അത് അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ആ LED പാനൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് 2 വയറ് കൂടിയുണ്ടേ. നമ്മൾ ഹോൾഡറിലോട്ട് ബൾബ് കയറ്റി ഇടത്തില്ലേ, അവിടുന്ന് വരുന്ന 2 വയറും കൂടിയുണ്ട്. അത് രണ്ടും നമുക്ക് അഴിച്ചെടുക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ സോൾഡറിങ് അയൺ ചൂടാക്കിയിട്ട് ആ ഹോൾഡറിലേക്ക് ഇടുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടുത്തെ ആ ഒരു സോൾഡറിങ് ഉരുകിയിട്ട് വയറ് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതുപോലെ സോൾഡറിങ് അയൺ ചൂടാക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ട്. നമ്മൾ സോൾഡറിങ് അയൺ വയ്ക്കുമ്പോൾ അതിലൊരുപാട് ഹീറ്റ് തട്ടിയിട്ട് അത് വിണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിണ്ട് കീറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബൾബ് ശരിയാക്കി എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സ്പോട്ടിൽ മാത്രമേ സോൾഡറിങ് അയൺ വെച്ച് ഇത് ഉരുക്കിയെടുക്കാവുള്ളൂ. അല്ലാതെ ആ ബ്ലാക്ക് സ്പേസിലേക്ക് നമ്മുടെ സോൾഡറിങ് അയൺ പോകരുത്. അപ്പോൾ പിന്നെ അത് ഷോർട്ടേജ് ഉണ്ടാവും. നമ്മൾ ബൾബ് റെഡിയാക്കി ഇട്ട് കഴിയുമ്പോൾ ഒരു ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ വയറൊക്കെ ഉരിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ LED ബൾബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ ചിഹ്നൽ ഇതാ ഇതുപോലെ വരാം. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട, LED ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മുഴുവൻ സൈഡും പൊട്ടരുത്. ഇതുപോലെ നമ്മൾ ആ LED ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ മാത്രം ശ്രമിക്കുക. അപ്പോൾ വലിയ പൊട്ടലുകൾ ഉണ്ടാവില്ല. ഓപ്ഷണൽ ലാമ്പ് ബേസസ് എന്നാണ് ഈ ഒരു സ്പേസിന് പറയുന്നത്. ഇവിടെ ഇതുപോലെ നമ്മൾ സോൾഡറിങ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു ചെറിയ ഗ്യാപ്പൊക്കെ വരും. അവിടെ നമ്മൾ വേറെ വയറ് കയറ്റി വെച്ചിട്ട് സോൾഡർ ചെയ്യണം. എന്നാലാണ് നമുക്കത് വീണ്ടും ഹോൾഡറിലിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ 2-ാമത്തെ ചെറിയ ബൾബാണ്. 2 LED കേടായതുണ്ടായിരുന്നു. ഇതിൻ്റെ LED പാനൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ 2 സ്ക്രൂ ഓപ്പൺ ആക്കണം. അതുപോലെ തന്നെ സോൾഡർ ചെയ്തിട്ട് അവിടെ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയർ ഇതുപോലെ സോൾഡറിങ് അയൺ ചൂടാക്കി വെച്ചിട്ട് ആ വയർ വിടി വെച്ചിട്ട് ആ LED പാനൽ നമ്മൾ ഊരിയെടുക്കണം. ഇതിൻ്റെ തെർമൽ കണ്ടക്ഷൻ പ്ലേറ്റ് ഇതാ ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ ബൾബിൽ അത് ഊരിയെടുക്കാൻ പറ്റുന്നതല്ല. തെർമൽ കണ്ടക്ഷൻ പ്ലേറ്റ് അവിടെ ഫിക്സഡ് ആണ്. പക്ഷേ ഇതിൽ നമുക്കിതുപോലെ ട്രൈ ചെയ്താൽ ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ LED ബൾബ് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ വെളിയിലിറക്കി വെച്ചിട്ടുണ്ട്. ഈ LED പാനൽ ഞാൻ ഈ ബൾബിൽ നിന്ന് അഴിച്ചെടുത്തേക്കുന്നതാണ്. ഇതിന് പകരം നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ പോയിട്ട് ഡ്രൈവർ ഓൺ ബോർഡ് എന്നുള്ള ഇതുപോലത്തെ ഒരു പാനൽ മേടിക്കണം. ഇതിന് 50 രൂപയാണ് വില. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബൾബ് എത്ര വാട്ടിൻ്റെ ആണോ അതനുസരിച്ചിട്ടുള്ള ഡ്രൈവർ ഓൺ ബോർഡ് വേണം നമ്മൾ മേടിക്കാനായിട്ട്. പഴയതിനെ അപേക്ഷിച്ചിട്ട് വളരെ കനം കുറവാണ് ഈ ഡ്രൈവർ ഓൺ ബോർഡിന്. ഈ ബോർഡിലേക്ക് നമുക്ക് ചെറിയ 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇത് DC-യിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് വയറ് മാറിപ്പോവുക അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ബോർഡിൽ ഇതുപോലെ 2 സ്പോട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വയറ് സോൾഡർ ചെയ്യണം. ഇവിടെ നമ്മൾ വയറ് 2 സോൾഡർ ചെയ്തിട്ടുണ്ട്. വയറ് സോൾഡർ ചെയ്തതിന് ശേഷം ഈ ബോർഡിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ഓട്ടയുണ്ട്, അതിലൂടെ 2 വയറും പുറകിലോട്ട് എടുക്കണം. വീഡിയോയിൽ നോക്കിയാലും മനസ്സിലാവും വയറ് നമ്മൾ എതിരെ എടുത്തേക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ തെർമൽ കണ്ടക്ഷൻ ബോർഡിലേക്ക് നമ്മുടെ ഡ്രൈവർ ഓൺ ബോർഡ് സ്ക്രൂ ഇട്ട് മുറുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് ഇത് അഴിച്ചെടുത്തത്. ഇനി ഈ വയറിനെ നമ്മൾ
ബൾബിൻ്റെ ബോഡിക്കകത്തൂടെ ഇട്ടിട്ട് ഓപ്ഷണൽ ലാമ്പ് ബേസിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഹോൾഡറിൻ്റെ അകത്തോട്ട് ബൾബ് കയറ്റിയിടത്തില്ലേ, ആ ഒരു ഏരിയയാണ് ഓപ്ഷണൽ ലാമ്പ് ബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതുപോലെ വയറ് ബൾബിൻ്റെ ബോഡിക്കകത്തോട് ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അവിടുത്തെ ഇൻസുലേഷൻ കളയണം. എന്നിട്ട് ഇതാ ഇതുപോലെ വയറ് വെച്ചിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് ആ ബ്ലാക്ക് സ്പേസിൽ ആവരുത്. അപ്പോൾ നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. LED പാനൽ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് മുറുക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ബൾബ് പഴയ പോലെ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാം ബൾബ് കത്തിയിട്ടുണ്ട്, ബൾബ് വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി ഈ ബൾബ് ഒരു 3 വർഷം കൂടെ സുഖമായിട്ട് ഓടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബൾബുകൾ വലിച്ചെറിയുന്നതിന് മുൻപ് ഇതുപോലെ ഒരു ഡ്രൈവർ ഓൺ ബോർഡ് മേടിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.